വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുക. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാറുണ്ട് അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിയറിംഗിലേക്ക് എങ്ങനെ കൈ പിടിക്കണം എന്ന് പല ആളുകൾക്കും അറിയില്ല. തോന്നുന്ന പോലെയാണ് പല ആളുകളും കൈ പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു മിനിറ്റിൽ താഴെയുള്ള ഡ്രൈവിംഗ് ടിപ്സുകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ അത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഡിഫറൻറ്റ് ടൈപ്പ് കാർ ആക്സസറീസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ സ്പെഷ്യലൈ ബൈ സജീഷ് ഗോവിന്ദൻ എന്ന പ്രൊഡക്റ്റ് റിവ്യൂ യൂട്യൂബ് ചാനലിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് റിവ്യൂ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ പിന്നെ പ്രൊഡക്റ്റ് റിവ്യൂ ചാനലായ സ്പെഷ്യലൈ ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. അപ്പോൾ സ്റ്റിയറിംഗിൽ നമ്മൾ കൈ നമുക്ക് എങ്ങനെയും പിടിക്കാം. ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ വന്നതുകൊണ്ട് എങ്ങനെ പിടിച്ചാലും നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അപകടം വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടു പോകുമ്പോഴാണ്. പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ലാത്ത പഴയ വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ സ്റ്റിയറിംഗ് തിരിക്കുന്ന രീതി ഒന്ന് വേറെയാണ്. നമ്മളിപ്പം ഓടിക്കുന്ന വണ്ടികളൊക്കെ അധികവും പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ വളരെ പതിയെ തിരിച്ചാൽ മതി, വളരെ കുറച്ച് തിരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ് വളരെ എളുപ്പമാണ്. മിക്ക ആളുകളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ മാത്രം ഉപയോഗിക്കും ഡ്രൈവിങ്ങിൽ, എന്നിട്ട് അതിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ ഓടിക്കാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ടായിട്ട് ഓടിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ പിന്നെ കാര്യങ്ങൾ പ്രശ്നമാവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി കേസ് വരുമ്പോഴാണ്. എമർജൻസി കേസ് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതായത് ഒറ്റ കൈയിലാണെന്നുണ്ടെങ്കിൽ കഴിയില്ല. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ടയർ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക, ആ ഒരു സമയത്ത് വണ്ടി ഒരു സൈഡിലേക്ക് വലിഞ്ഞു പോകും. വലിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ ഈ ഒരു കൈ കൊണ്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് രണ്ട് കൈ തന്നെ വേണം. അത് ഒരു കാര്യം. അത് കൂടാതെ കൈ പിടിക്കുന്ന പല രീതികളുണ്ട്. ചില ആളുകൾ ഇത് ഇങ്ങനെയാണ് കൈ പിടിക്കുക, സ്റ്റിയറിംഗിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ അനക്കും. അങ്ങനെയൊക്കെ അനക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു എന്ന് നിങ്ങൾ വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തിരിക്കാനൊക്കെ ശ്രമിക്കും, പക്ഷേ നിങ്ങളുടെ കൈ ലോക്കായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് തിരിക്കാൻ വേണ്ടി കഴിയുമോ? ഫുള്ളായിട്ട് തിരിക്കാൻ കഴിയില്ല. നമ്മൾ ഇത് ഈ ഒരു തരത്തിലാണ് കൈ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് പിടിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ടേൺ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇത് ഇത്രയേ പറ്റൂ നിങ്ങൾക്ക് ടേൺ ചെയ്യാൻ. കണ്ടില്ലേ, എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമുക്ക് കൃത്യമായിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ടേൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ അപകടം വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടിയിട്ട് സ്റ്റിയറിംഗിൽ ഇങ്ങനെയൊക്കെ കൈപിടിക്കുന്ന ആളുകളുണ്ട്. ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ചില ആളുകൾ ഇങ്ങനെ കൈപിടിക്കും, ഇങ്ങനെ കൈപിടിച്ചിട്ട് ഇതാ വെറുതെ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതേപോലെ തന്നെ കൈ ഇതാ ഇങ്ങനെ പിടിക്കുക, അതേപോലെ തന്നെ കൈ ഇതാ ഇത് ഇങ്ങനെ പിടിക്കുക, ഇതൊക്കെ തെറ്റായ രീതികളാണ്. അങ്ങനെയൊന്നുമല്ല സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് ഇതാ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ കൈ ഇങ്ങനെ ക്രോസായി വരുന്ന മാതിരി ഒരിക്കലും ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ എപ്പോഴും ഇതാ ഈ ഒരു രീതി 9:15 എന്ന് ഉള്ള രീതിയാണ്. പണ്ട് 10:10 എന്നാണ് പറഞ്ഞുകൊണ്ടായത്. അതായത് ക്ലോക്കിലെ സമയം 10:10 എന്ന രീതിയിൽ പിന്നെ സ്റ്റിയറിംഗ് പിടിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ക്ലോക്കിലെ സമയം 9:15 എന്ന രീതിയിൽ സ്റ്റിയറിംഗ് പിടിക്കണമെന്നാണ് ഇപ്പോഴത്തെ പിന്നെ റൂള് പ്രകാരം പറയുന്നുള്ളത്. അപ്പോൾ അതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ, ഇതാ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് എമർജൻസി സാഹചര്യത്തിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആളുകൾ ഇപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഇങ്ങനെ തന്നെ പിടിച്ചു പോകുമ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ശരിയാണ്, ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൈ മാറ്റിക്കോളൂ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ കൈ സ്റ്റിയറിംഗിലേക്ക് എത്തണം. ഇത് വേറെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ മൊത്തം ഇങ്ങനെ ഗിയറുമേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് കൈ അവിടെ തന്നെ ഉണ്ടാവും ചില ആളുകളുടെ. അത് ഒരിക്കലും നല്ലതല്ല. ഗിയർ ഷിഫ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈ അവിടുന്ന് എടുക്കുക, പിന്നീട് കൈ അവിടെ വെച്ച് നിൽക്കരുത്. അങ്ങനെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ബുദ്ധിമുട്ടാണ്?
പിന്നെ ഗിയർ ലിവറിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ എപ്പോഴും ആ ഒരു ലിവറിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, അത് ഗിയർ ബോക്സിന് കംപ്ലയിൻ്റ് ഉണ്ടാക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യരുത്. ഗിയർ ഷിഫ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈ അവിടെ നിന്നും എടുക്കുക, സ്റ്റിയറിംഗിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഡ്രൈവ് ചെയ്യുന്നവർ വളരെ ലാഘവത്തോടുകൂടി തോന്നുന്ന പോലെ നിങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കരുത്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തോത് വളരെ കൂടുതലായിരിക്കും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും നമുക്ക് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, പവർ സ്റ്റിയറിംഗ് അല്ലേ, ഞാൻ ഒരു കൈ കൊണ്ട് വളരെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എമർജൻസി കേസിൽ നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇനി ഒറ്റക്കൈ കൊണ്ട് തന്നെ ശീലിച്ച ആളുകൾ രണ്ട് കൈ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. രണ്ട് കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യാനൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ശരിയാവും. ആദ്യം നിങ്ങൾക്ക് കുറച്ച് ഒരു പാടൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റിംഗ് കറക്റ്റാക്കുക, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റാക്കുക. അങ്ങനെ കറക്റ്റാക്കി കഴിഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു, നമ്മളെ പിന്നെ തള്ളവിരൽ മുകളിൽ വരുന്ന മാതിരി ആക്കുക, അപ്പോൾ സ്റ്റിയറിംഗിൻ്റെ കൺട്രോള് ഒരിക്കലും പോവുകയില്ല. അപ്പോൾ ഈ ഒരു തരത്തിലായിരിക്കണം നിങ്ങൾ പിന്നെ സ്റ്റിയറിംഗ് എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കാതെ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, തെറ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.